ഫ്രിഡ്ജ് കഴുകി വൃത്തിയാക്കി. ഫ്രിഡ്ജിൻ്റെ അടിയിൽ ഒരു ഷീറ്റ് ഇട്ടുകൊടുത്ത് എന്നിട്ട് ഫ്രിഡ്ജ് കഴുകി വൃത്തിയാക്കി. ഇനി അതിൽ നമുക്ക് അത് നമുക്ക് മീനെ നിറയ്ക്കണം. അതിൻ്റെ മുന്നിൽ ചെറിയൊരു ഡിസൈനിങ് പരിപാടി ഉണ്ട്. കഴുകിയെടുത്ത് നമുക്ക് ഇനി ഇത് പതുക്കെ ഫ്രിഡ്ജിലേക്ക് ഇറക്കി കൊടുക്കാം. ചെറിയ മണ്ണ് വേണം, കാരണം ഇതൊന്ന് നാച്ചുറാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് ഫുള്ള് നിറയ്ക്കണം. മീനിടാൻ പോണേ ഏകദേശം കല്ലൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് ചെടികളും കൂടി വെച്ചാലാണ് സൂപ്പർ ആവുള്ളൂ. നമുക്ക് ഇനി ലൈറ്റും മോട്ടറും ഇടാം. നമ്മളൊരു കല്ലുകളൊക്കെ ഇട്ടു, പക്ഷേ ഇപ്പോൾ വലിയ ക്ലിയർ ഉണ്ടാവില്ല. ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു മോട്ടർ വെച്ചാൽ ഇവിടെ ഒരു വാട്ടർഫോൾ പോലെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് കുട്ടികൾക്ക് വേണമെങ്കിൽ ഒരു രക്ഷയ്ക്ക് വേണ്ടി കയറാനായിട്ട് നമ്മൾ ഇടാൻ പോണ മീനുകൾ, കുറച്ച് മോളികളും കുറച്ച് കുട്ടികളും, പിന്നെ ഒരു ചക്കറിഞ്ഞ പതുക്കെ ഇറക്കി കൊടുക്കുക. രണ്ടു ഇറക്കണം ഇറക്കി കൊടുക്കും. ആൾക്കാരെ ഒരു ആദ്യമായിട്ട് രണ്ടു മൂന്നെണ്ണം ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം ഇറക്കി കൊടുക്കുക, എല്ലാം അങ്ങനെ ഇറങ്ങി. ഒരു മീനിന് വയ്യാത്ത എന്തെങ്കിലും മോളികളൊക്കെ ഈ ഭാഗത്താണ് കൂടുതൽ. ആ ഇപ്പം എല്ലാവരും അങ്ങനെ കറങ്ങി അടിച്ച് നടക്കുന്നുണ്ട്. ഇനി നമുക്ക് ലൈറ്റും ഇത് വിട്ട് നോക്കാം. ഇത് ഇതാണ് നമ്മുടെ ഫ്രിഡ്ജിന്റെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടുള്ള അവസ്ഥ. ഇപ്പൊ അതെ വൈറ്റ് മോളിയനൊക്കെ ഞാൻ മാറ്റി കൊടുത്തു. ഇപ്പോ കുറച്ച് ബ്ലാക്ക് മോളിയും പിന്നെ ഗപ്പികളും. ഗപ്പിക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, അത് നമുക്ക് സൺലൈറ്റിൽ കാണുമ്പോൾ ബ്ലൂവും അല്ലെങ്കിൽ ബ്ലാക്കും ഇങ്ങനെ കാണുമ്പോൾ ബ്ലൂ തോന്നുന്നുണ്ട്. അത് അപ്പോൾ നമ്മൾ മറ്റേ ഫിൽറ്റർ മാറ്റിയിട്ടുണ്ട്, കാരണം അതിൽ കുറെ കുട്ടികൾ ഇട്ട് ചാവുന്നുണ്ട്. അപ്പോൾ അത് മാറ്റി ആണ്. ഈ കല്ല് വെച്ചുകൊണ്ട് തന്നെ കുറേ കുട്ടികൾ നമുക്ക് കിട്ടുന്നുണ്ട്, കാരണം വലിയവരെ അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റാണ്ട് നിൽക്കുമ്പോൾ കുറേ കുട്ടികൾ അതിൻ്റെ ഉള്ളിൽ ഹൈഡായിട്ട് അതിനെ പിന്നെയും വലുതാവാനുള്ള സമയം കിട്ടുന്നുണ്ട്.